ഹായ് എല്ലാവർക്കും നിംസ് ആർട്ട് ഓഫ് കുസിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പച്ചമാങ്ങ പച്ചടിയാണ്. വളരെ എളുപ്പത്തിൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് തയ്യാറാക്കി എടുക്കാം നമുക്കിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അധികം പുളിയില്ലാത്ത ഒരു മീഡിയം സൈസ് മാങ്ങ കഴുകി തൊലിയെല്ലാം കളഞ്ഞ് വളരെ ചെറുതാക്കി അരിഞ്ഞ് മാറ്റിവെക്കാം. ഞാനിവിടെ ഒരു അരമുറി തേങ്ങ ചിരകിയെടുത്തിട്ടുണ്ട്. അതിനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ചുവന്നുള്ളി, 2 പച്ചമുളക് ചെറിയ കഷ്ണങ്ങളാക്കിയത്, 1/4 ടീസ്പൂൺ കടുക്, 3 ടേബിൾ സ്പൂൺ തൈര്, ഇത്രയും ചേർത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഈ കടുക് പൊട്ടിക്കഴിയുമ്പോൾ 3 വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 3 പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റാം. ഇതിലേക്ക് നമുക്കിനി നേരത്തെ തയ്യാറാക്കി വെച്ച അരപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അരപ്പ് നല്ല തിക്കാണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അധികമൊന്നും ചേർക്കണ്ട, കുറച്ച് ചേർത്താൽ മതിയാവും. ഞാനിവിടെ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി ഇത് അധികം തിളപ്പിക്കണ്ട, നമുക്ക് ആദ്യത്തെ ഒരു തിള വരുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്തിട്ട് നേരത്തെ അരിഞ്ഞു വെച്ച മാങ്ങ ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ മാങ്ങ വേവിക്കുന്നൊന്നുമില്ല. ഈ കറി ഇങ്ങനെ കൂട്ടുമ്പോൾ പച്ചമാങ്ങ കടിക്കാൻ കിട്ടുന്ന ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് കുറച്ച് വേപ്പിലോടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ പച്ചമാങ്ങ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.